നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എട്ടുവർഷം പാർട്ടി സെക്രട്ടറിയായിരുന്ന അച്യുതാനന്ദൻ എന്ന വലിയ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തയാളാണ് പിണറായി വിജയനെന്ന് ചെന്നിത്തല ആരോപിച്ചു. പി ടി തോമസിനെ നിയന്ത്രിക്കാൻ ഗ്രൂപ്പ് പോര് കാരണം ചെന്നിത്തലയ്ക്ക് കഴിയില്ലല്ലോ എന്ന പിണറായിയുടെ പരിഹാസത്തിന് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നിക്ഷേപ തട്ടിപ്പിൽ എം സി ഖമറുദ്ദീൻ എം എൽ എക്ക് കൂടുതൽ കേസുകളിൽ ജാമ്യം ലഭിച്ചു. 25 കേസുകളിലാണ് പുതുതായി ജാമ്യം ലഭിച്ചത്. 11 കേസുകളിൽ കാസർകോട് സി ജെ എം കോടതിയും 14 കേസുകളിൽ ഹോസ്ദുർഗ് കോടതിയുമാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ 52 കേസുകളിൽ ഖമറുദ്ദീന് ജാമ്യം ലഭിച്ചു. കോവിഡ് മഹാമാരിയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുടെ പ്രതിഫലനങ്ങളും തിരിച്ചടിയേൽപ്പിച്ച 2020 സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് താഴേക്കെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട്. വെറും 3.45% കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക്. മുൻവർഷം ഇത് 6.49%. റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഏറ്റവും ശ്രദ്ധേയം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കടബാധ്യത കുതിച്ചുകയറിയെന്നതാണ്. ശമ്പളം, പലിശ, പെൻഷൻ ചെലവ് എന്നിവ ഉയർന്നു. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ കടബാധ്യത 2,60,311 കോടി രൂപയായി ഉയർന്നു. ആഭ്യന്തര കടത്തിന്റെ വർധന 9.91%. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ പഠിച്ച് നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതി രൂപീകരിച്ച 4-അംഗ സമിതിയിൽ നിന്ന് ഭൂപീന്ദർ സിംഗ് മാൻ പിന്മാറി. ഭാരതീയ കിസാൻ യൂണിയൻ പ്രസിഡന്റായ ഭൂപീന്ദർ സിംഗ് മാൻ നേരത്തെ നിയമഭേദഗതിയെ അനുകൂലിച്ച് നിലപാടെടുത്തയാളാണ്. ഭൂപീന്ദർ സിംഗിന് പുറമെ മഹാരാഷ്ട്രയിലെ കർഷക നേതാവ് അനിൽ ഖനാവത്, വിദഗ്ധരായ അശോക് ഗുലാത്തി, പ്രമോദ് കുമാർ ജോഷി എന്നിവരടങ്ങുന്നതാണ് സുപ്രീം കോടതി രൂപീകരിച്ച സമിതി. മധുര അവണിയാപുരം ജല്ലിക്കെട്ട് വേദിയിൽ കർഷക നിയമത്തിനെതിരെ പ്രതിഷേധം. കരിങ്കൊടി ഏന്തിയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചു. ജല്ലിക്കെട്ട് കാളകളെ മെരുക്കാൻ വന്ന ആളുകളിൽ നിന്നാണ് പ്രതിഷേധമുയർന്നത്. അവർ കരിങ്കൊടി ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. മുദ്രാവാക്യം ഉയർന്ന ഉടനെ തന്നെ പോലീസ് ഇവരെ പിടിച്ചുമാറ്റി. പിന്നീട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യുവത്വത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ചിലർ ലഹരി മരുന്നിന് അടിമപ്പെടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയെ കുറിച്ചുള്ള പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യങ്ങളിൽ നിന്ന് എക്സൈസ് മന്ത്രി ഒഴിഞ്ഞുമാറുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. മുഖ്യമന്ത്രി പുത്രി വാത്സല്യം കൊണ്ട് കേരളത്തെ നശിപ്പിക്കരുതെന്ന പി ടി തോമസിന്റെ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തി. മര്യാദയില്ലാത്ത വാക്കുകളാണ് പി ടി തോമസിന്റേതെന്ന് ഭരണപക്ഷം ആരോപിക്കുകയും ചെയ്തു. വാക്സിൻ വിതരണത്തിലൂടെ സംസ്ഥാനത്തെ കോവിഡ് മരണ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. വാക്സിൻ സ്വീകരിക്കുന്നതിന് ഭയത്തിന്റെ ആവശ്യമില്ല. വാക്സിൻ സ്വീകരിച്ചാലും നിലവിലെ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ തുടരണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ മാസം 16 തന്നെ വാക്സിൻ വിതരണം ആരംഭിക്കാനാകും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ്. മുൻഗണനാ പട്ടികയിലുള്ളവർക്കായിരിക്കും വാക്സിൻ വിതരണത്തിൽ പ്രഥമ പരിഗണനയെന്നും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ പിണറായി വിജയൻ സർവകലാശാല ക്യാമ്പസുകളിലേക്ക്. നവകേരളം യുവകേരളം ആശയകൂട്ടായ്മയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാൻ എത്തുന്നത്. ഫെബ്രുവരി 6 കാലിക്കറ്റ് സർവകലാശാലയിലും 8 എൻജി സർവകലാശാലയിലും മുഖ്യമന്ത്രി എത്തും. 2018 മാർച്ച് 22 മുതൽ കാണാതായ കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ 2-ാം വർഷ വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹെബിയസ് കോർപ്പസ് ഹർജി പിൻവലിച്ചു. കൊച്ചിയിലെ ക്രിസ്ത്യൻ ഐലൻഡ്സ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന നൽകിയ ഹർജിയാണ് സാങ്കേതിക പിഴവുകളെ തുടർന്ന് പിൻവലിച്ചത്.